നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തുന്നു. ഇപ്പോൾ തന്നെ കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്തു നിന്നും തുടങ്ങുന്നു. തെക്കൻ ലെബനനെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാനുള്ള നീക്കം നടത്തുന്നു. തലസ്ഥാനമൊക്കെ നേരത്തെ തന്നെ തങ്ങളുടെ വരുതിയിലാക്കിയാണ് IDF മുന്നോട്ട് കുതിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന് കമാന്നൊരക്ഷരം മിണ്ടാൻ പോലും ധൈര്യമില്ലാതായിരിക്കുന്നു. പരമോന്നത നേതാവിനെ ഒരു ഇരുമ്പറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുരക്ഷാ കവചം തീർക്കുന്നത്. ഏത് നിമിഷവും ഖമേനിയുടെ തലയെടുക്കുമെന്നുള്ള ഭീതിയാണ് അവരെ അലട്ടുന്നത്. മറുഭാഗത്ത് ഹിസ്ബുള്ളയുടെ തലവന്മാരും നേതാക്കന്മാരും കമാൻഡർമാരും ഒക്കെ തന്നെ ആരും അവശേഷിക്കാതെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവരുടെ ജിഹാദ് കൗൺസിൽ ഒരു തരത്തിൽ നാമാവശേഷമായി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ഭീതിപ്പെടുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡർ പുതിയൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പ്രസ്താവന നടത്തുന്നതിനിടയിൽ വിയർത്തൊലിക്കുന്ന ഒരു സാഹചര്യമാണ് മാധ്യമങ്ങളിലൂടെ ഏവരും കണ്ടത്. അതായത് ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ IDF നടത്തുമ്പോൾ അതിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഭയം ആ വിയർക്കലിലൂടെ ഒക്കെ തന്നെ തുറന്നു കാണുന്നുണ്ട്. ഇനി ഇറാനിലാകട്ടെ, നസ്രലിയുടെ കൊലപാതകത്തിന് പിന്നാലെ തമ്മിൽ തല്ലും ഭിന്നതയും ഒക്കെ തന്നെ വർദ്ധിച്ചു വരികയാണ്. തിരിച്ചടിക്കണമോ, തന്ത്രപരമായി പിന്മാറണോ, വെടിനിർത്തലിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കണമോ പ്രകോപിപ്പിക്കണമോ, അങ്ങനെയുള്ള ആശയ യുദ്ധങ്ങളൊക്കെ തന്നെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരസ്പരം നേതാക്കൾ തമ്മിൽ തല്ലുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഹിസ്ബുള്ള നേതാവ് സെയ്ദ് ഹസൻ നസ്രുള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന്റെ കാര്യത്തിൽ ഇറാൻ നേതൃത്വം വലിയ ഭിന്നിപ്പിലൂടെ കടന്നുപോകുന്നു. വലിയ തോതിലുള്ള ആശയക്കുഴപ്പം അവരെ അലട്ടുന്നുവെന്നാണ് 4 ഇറാനിയൻ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഇനി എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയും താൻ സുരക്ഷിതരാവുക, താനുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കളെയൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, തുരങ്കങ്ങളിലേക്ക്, തുരങ്കങ്ങളിൽ നിന്ന് ഒളിച്ചാലും രക്ഷയില്ല എന്ന് മനസ്സിലായതിനു പിന്നാലെ ഇരുമ്പ് ചട്ടക്കൂട് തീർത്തുകൊണ്ട് ഒളിച്ചിരിക്കാനുള്ള തീരുമാനമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. യാഥാസ്ഥിതികരായിട്ടുള്ള ഇറാനികൾ ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണം ഉൾപ്പെടെ ശക്തമായ പ്രതികരണമാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് മുന്നും പിന്നും ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. ഉറപ്പായും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനും ലോകത്തിന് മുന്നിൽ തങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കാനും ഒരു പ്രത്യാക്രമണം നടത്തിയേ തീരൂ. എന്നാൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ മറുഭാഗത്ത് തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കൂടി ചിന്തിക്കണമെന്നാണ് മിതവാദികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ 2 അംഗങ്ങളായ 4 ഉദ്യോഗസ്ഥരും പേര് വെളിപ്പെടുത്താത്ത 2 അംഗങ്ങളായ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ചില മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വകാര്യമായി തന്നെ ഇത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തര യോഗങ്ങളിലോ മറ്റോ ഇസ്രയേൽ ഇറാനെയും ഒരുപക്ഷെ ആക്രമിച്ചേക്കാമെന്നുള്ള ഊഹാപോഹങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം ഇസ്രയേലിനെതിരെ ഒരു പടപ്പുറപ്പാണ് ആലോചിക്കുന്ന സമയത്ത് ഇറാന്റെ നെഞ്ചത്ത് മിസൈൽ വന്ന് പതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമാനമായ രീതിയായിരുന്നു ഹിസ്ബുള്ള തലവന്റെ കാര്യത്തിലും സംഭവിച്ചത്. എങ്ങനെയാണ് ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം നടത്തേണ്ടത്, എന്തൊക്കെ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാമെന്ന് പദ്ധതിയിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി തലയ്ക്ക് മുകളിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ വന്ന് പതിച്ച് നാമാവശേഷമായതും. അതുകൊണ്ടാണ് ഖമേനിയെ ലക്ഷ്യം വെച്ച് ഇനി ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നത്. കനത്ത സുരക്ഷയ്ക്കിടയിൽ ഖമേനിയെ ശനിയാഴ്ച സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വച്ച് നസ്രല്ലയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന ആഹ്വാനവും നടത്തുന്നുണ്ട്. എന്നാൽ എങ്ങനെ, എപ്പോൾ, എന്ത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമില്ല. അപ്പോഴാണ് ഹിസ്ബുള്ളയുടെ ഉപനേതാവായിട്ടുള്ള ഷെയ്ഖ് നെയിം ഖാസിം തിങ്കളാഴ്ച ഇസ്രയേൽ സൈന്യത്തിന്റെ ഏത് ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ ഉണ്ടായിരുന്നാലും അതിനെ തങ്ങളുടെ സംഘടന ശക്തമായി ചെറുത്തുനിന്ന് തോൽപ്പിക്കുമെന്ന്, അതിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നത്. നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ആദ്യ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസ്രല്ലയെ വെള്ളിയാഴ്ച ഇസ്രയേൽ വകവരുത്തി. ഒരാഴ്ചയ്ക്കിടയിൽ നടത്തിയ വ്യോമാക്രമണ പരമ്പരയുടെ ക്ലൈമാക്സ് തീവ്രവാദ ഗ്രൂപ്പിന്റെ കമാൻഡർ ഘടനയെ തന്നെ ഇല്ലാതാക്കി. ഈ വാർത്തകളൊക്കെ, ഈ തലക്കെട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇവരും കണ്ടതാണ്. ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ ഏത് സാധ്യതയെയും ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേൽ സേന കരമാർഗം പ്രവേശിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. അതുകൂടാതെ പ്രതിരോധ സേന ഒരു ഗ്രൗണ്ട് ഇടപഴകലിന് തയ്യാറാണെങ്കിൽ, അതായത് നേരിട്ടുള്ള കരയുദ്ധത്തിന് തയ്യാറാണെങ്കിൽ, അതിനെയും തങ്ങൾ നേരിടുമെന്നാണ് ഖാസിം അഭിപ്രായത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച്, അവർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച്, ഇസ്രയേൽ പ്രത്യേക സേന ഇനി വരുന്ന ദിവസങ്ങളിൽ ചെറിയ ചെറിയ റെയ്ഡുകൾ നടത്തി മുന്നോട്ട് പോകുമെന്നാണ്. ആ റെയ്ഡുകൾ ആരംഭിച്ചു, നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സേനയ്ക്കെതിരെ വെടിയുതിർത്ത ഒരു പലസ്തീനിയെ തിരികെ വെടിവെക്കുകയും
പിടികൂടുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള ചെറിയ തോതിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ നടത്തുന്നത്. അതിർത്തി മേഖലയിലുള്ള ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തുരങ്കങ്ങളിലേക്ക് ഇപ്പോൾ സൈന്യത്തെ അയക്കുന്നതുൾപ്പെടെയുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. കമാൻഡർമാരുടെ നഷ്ടം അത് വളരെ വലുത് തന്നെയാണ്. ലെബനിലുടനീളം സിവിലിയന്മാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, വലിയ ത്യാഗങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നും മാറിയിട്ടില്ല എന്നാണ് ബൈറൂട്ടിലെ അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി തലവനായിട്ടുള്ള കാസിം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പറയുമ്പോഴും ഏറെ ഭയപ്പാടോടുകൂടി തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ഞങ്ങൾ ഗാസയെ പിന്തുണയ്ക്കുകയും ലെബനിനെ പ്രതിരോധിക്കുകയും ചെയ്യും. 92 മുതൽ ഹിസ്ബുള്ളയെ നയിച്ച നസ്രല്ലയുടെ പാതയിൽ തന്നെ തുടരുമെന്ന് തൻ്റെ പ്രസംഗത്തിൽ ഖാസിം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രസംഗത്തിലുടനീളം ഖാസിം നന്നായി വിയർക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭീകര സംഘം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇതിനകം തയ്യാറാക്കിയ പദ്ധതികൾക്കനുസൃതമായി തന്നെ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനെതിരായിട്ടുള്ള അവരുടെ ആക്രമണങ്ങളെ ചെറിയ തോതിലുള്ള മിനിമം ആക്രമണങ്ങൾ എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതിനോടകം ചെറിയ മിസൈലുകൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. 1,50,000 മിസൈൽ കളവറ, ആണവായുധങ്ങൾ, ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ തന്നെ ഇവരുടെ പക്കലുണ്ട് എന്നുള്ള വിവരം നേരത്തെ ലഭ്യമായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ആയുധ കലവറ വളരെ തുച്ഛമായി മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. യുദ്ധം നീണ്ടു നിൽക്കുമെങ്കിലും ഇസ്രയേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കില്ല എന്ന് ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ ഉറപ്പുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പറഞ്ഞു തീരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു, ശക്തമായി തന്നെ മുന്നോട്ട് കുതിക്കുന്നു. നസ്രല്ലയുടെ നേതൃത്വത്തെയും ജനപ്രീതിയെയും സ്തുതിച്ചുകൊണ്ടാണ് ഖാസിം രംഗത്ത് വന്നത്. ഹൈഫയിലും വെസ്റ്റ് ബാങ്കിലും സെന്റിമാലയിലും ഒക്കെ തന്നെ റോക്കറ്റ് തൊടുത്തു വിട്ടുകൊണ്ട് പോരാട്ടം തുടരാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് മൊസാദിൻ്റെ ആസ്ഥാനത്തേക്കും IDF യൂണിറ്റിലേക്കും, യൂണിറ്റായിട്ടുള്ള 8200 ശക്തമായ ആക്രമണം നടത്താൻ തയ്യാറായത്. ഇനി ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ തന്റെ ഉറ്റ സുഹൃത്തിന്റെ മരണത്തിൽ, നസ്രല്ലയുടെ മരണത്തിൽ അഗാധമായി ഉലച്ചിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും സംയമനം പാലിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. വികാരത്തള്ളിച്ചയിൽ ഒരു ശക്തമായ ആക്രമണത്തിലേക്ക് കടന്നാൽ അത് തന്റെ ജീവൻ പോലും നഷ്ടമാകുമെന്നാണ് അനുയായികൾ പോലും ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് തന്റെ വീട്ടിൽ തന്നെ രാജ്യത്തെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് മറ്റ് അറബ് രാജ്യങ്ങളോടൊക്കെ തന്നെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. എന്നാൽ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉയർന്നു കേൾക്കുന്നുവെന്നാണ് പറയുന്നത്. ഹോക്കിഷ് അംഗങ്ങളാകട്ടെ, അവർ വളരെ ബുദ്ധിപൂർവ്വം തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഈ ഇസ്രയേലിനെ അടിച്ചുകൊണ്ട് ഇറാന്റെ പ്രതിരോധം വേഗത്തിൽ കെട്ടിപ്പടുക്കാനുള്ള ഒരു പ്രേരണ അവർ നൽകുന്നുണ്ട്. നേരത്തെ ഇറാനോട് ചെയ്യുന്നതിന് മുൻപ് യോഗത്തെക്കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഇനി ജലീലിയുമായി ബന്ധമുള്ളവർ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ് ടെലിവിഷനും ഇസ്രയേലിനെ ആക്രമിക്കാൻ തന്നെയാണ് പ്രേരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനാകട്ടെ ഇങ്ങനെയൊരു നീക്കം നടത്തേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം തനിക്ക് മുൻപുണ്ടായ തലവൻ അദ്ദേഹത്തെ എങ്ങനെ വകവരുത്തി, എവിടെ വെച്ച് വകവരുത്തി എന്നുള്ള കൃത്യമായ ബോധ്യം പുതിയ ഇറാൻ പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് തന്ത്രപരമായി തന്നെ നിൽക്കണം. ഇസ്രയേലിനെതിരെ ഒരു മുൻകരുതൽ ആക്രമണം നടത്തുന്നത് ഒരു പ്രാദേശിക യുദ്ധം തന്നെ ആരംഭിക്കാൻ ജൂതരാഷ്ട്രം വഴിയൊഴുക്കുമെന്നും അതവരുടെ കെണിയാണെന്നും ആ കെണിയിൽ പോയി വീഴരുത് എന്നുകൂടിയാണ് പറയുന്നത്. മറ്റ് മിതവാദികളും ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണം നിർണായകമായ ഇറാനിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക്, മറ്റ് പദ്ധതികൾക്കൊക്കെ കേടുപാട് വരുത്തും, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇതിനോടകം തന്നെ ദുർബലമായി മാറിയിരിക്കുന്നു ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ. അതിനിടയിൽ അതിരൂക്ഷമായൊരു പ്രശ്നമായി ഈ തലവേദന കൂടി മാറുകയാണ്. ചെറുത്തുനിൽപ്പിനായ എല്ലാ ശക്തികളും തങ്ങൾക്കൊപ്പം, ഹിസ്ബുള്ളയ്ക്കൊപ്പം നിലനിൽക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിരോധ ശക്തികളുടെ ചുക്കാൻ പിടിക്കുന്നത് ഹിസ്ബുള്ളയായിരിക്കും. അത് പ്രദേശത്തിന്റെ വിധി നിർണയിക്കുമെന്നും ലെബനൻ ആക്രമണകാരിയെയും ദുഷ്ടശത്രുവിനെയും ഖേദിപ്പിക്കുമെന്നും ഖമേനി ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു തന്നെയാണ് നീങ്ങുന്നത്. ഇറാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ലെബനുമായും ഹിസ്ബുള്ളയുമായും ചേർന്നുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ ഇനി തയ്യാറെടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രയേലിന്റെ ശക്തി, അവരുടെ കരുത്ത് അത് വളരെ നന്നായി അറിയാവുന്നത് ഇറാന് തന്നെയാണ്. അതുകൊണ്ട് ഇനിയുണ്ടാകുന്ന നീക്കം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്. What?